നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 4 മാസം പിന്നിടുമ്പോഴും കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം ഗാസയ്ക്ക് മേലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രായേലിന്റെ കൊടുംക്രൂരത വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നതും. ഹമാസിന്റെ പേരും പറഞ്ഞ് ആരംഭിച്ച കൂട്ടക്കുരുതിയിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. രണ്ടാംഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ഒരു ഭാഗത്തു നിന്നും സജീവമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്കും ആക്രമണം കടുപ്പിക്കുന്ന സമീപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈക്കൊണ്ടത്. അതിനാൽ തന്നെ ഇസ്രായേലിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ അമർഷം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. വംശഹത്യാപരമായ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോഴും ഗാസയ്ക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കടുത്ത നിലപാടാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നതും. എന്നാൽ ഇപ്പോൾ ഇതാ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പലസ്തീനികൾക്കെതിരായ വംശഹത്യയാണെന്നും അഡോൾഫ് ഹിറ്റ്ലറുടെ ഹോളക്കോസ്റ്റിന് തുല്യമാണെന്നും തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡ സിൽവ. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ എത്യോപ്യയിലെ അഡിഡ് അബാബയിലെത്തി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഗാസ മുനമ്പിൽ നടത്തുന്നത് യുദ്ധമല്ല, വംശഹത്യയാണ്. അത് സൈന്യം സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല, വൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യവും കുട്ടികളും സ്ത്രീകളും തമ്മിലുള്ള യുദ്ധമാണ്. ഗാസ മുനമ്പിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും നടക്കാത്തതാണ്. ജൂതരെ കൊന്നൊടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് എന്നാണ് ബ്രസീലിയൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തിയത്. ലുലയുടെ അഭിപ്രായത്തെ പ്രശംസിച്ച് പലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘമായ ഹമാസ് രംഗത്തെത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസ മുനമ്പിൽ ആളുകൾ അനുഭവിക്കുന്നതിന്റെ കൃത്യമായ വിവരണം എന്നാണ് ഈ പരാമർശങ്ങളെ ഹമാസ് വിശേഷിപ്പിച്ചത്. അതേസമയം ലുല ഡി സിൽവയുടെ പരാമർശത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. പരാമർശങ്ങൾ അപമാനകരവും ഗുരുതരവുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഹോളക്കോസ്റ്റിനെ നിസ്സാരവൽക്കരിക്കലും യഹൂദ ജനതയെ സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെയും ദ്രോഹിക്കാനുള്ള ശ്രമവുമാണ്. ഇസ്രായേലിനെ നാസികളുമായും ഹിറ്റ്ലറുമായും താരതമ്യപ്പെടുത്തുന്നത് അതിരുകടക്കലാണ്. സമ്പൂർണ്ണ വിജയം വരെ ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനും ഭാവി ഉറപ്പിക്കാനും പോരാടുകയാണ്. അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നാണ് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. ജൂതജനതയുടെ രാഷ്ട്രത്തെ ഹിറ്റ്ലറുടെ ദുഷ്ചെയ്തികളുമായി താരതമ്യം ചെയ്യുന്നത് ചരിത്രത്തിന്റെ അധാർമികതയെ വളച്ചൊടിക്കലാണെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോട്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.